ആറ് വയസ്സുള്ള ഒരു പെൺകുഞ്ഞിനെ കാണാതായ സംഭവത്തിന്റെ കേസ് രജിസ്റ്റർ ചെയ്തിട്ട് ഇപ്പോൾ 3 ദിവസം പിന്നിടുന്നു. ആ പെൺകുഞ്ഞിനെ തിരികെ ലഭിച്ചു. അത് വലിയ സന്തോഷം നൽകുന്ന കാര്യം തന്നെയാണ്. പക്ഷേ ആ പ്രതികൾ എവിടെയാണ്? ആ പ്രതികളെ കുറിച്ചുള്ള യാതൊരു സൂചനയും ഇതുവരെ കേരള പോലീസിന് ലഭിച്ചിട്ടില്ല. ഭയങ്കര വിഷമമുണ്ട്. കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, കൊച്ചിയിലൊക്കെ ഒരു കുഞ്ഞിൻ്റെ കാര്യമൊക്കെ അറിഞ്ഞതിന് ശേഷം ഞാൻ ഇതൊക്കെ കേൾക്കുമ്പോഴത്തേക്ക് ഭയങ്കര പ്രയാസമാണ്. ഇത് അറിഞ്ഞപ്പോഴത്തേക്ക് തന്നെ എൻ്റെ വീട്ടിലുണ്ട് 2 കുഞ്ഞുങ്ങളുടെ പ്രായമുള്ള. കുറച്ചും കൂടെ നല്ലൊരു രീതിയിലുള്ള ഇത് വേണം, പോരാ നല്ല രീതിയിലുള്ള പ്രവർത്തനം വേണം എന്നാണ്. ആശ്രമ മൈതാനത്ത് ഞാനിപ്പോൾ ഇരിക്കുന്ന ഇരിപ്പിടത്തിൽ ഇതേ സ്ഥലത്താണ് ഈ കുഞ്ഞിനെ ഉപേക്ഷിച്ചത്. ഈ ഇരിപ്പിടത്തിന് ഏതാണ്ട് 180 മീറ്റർ അകലെയാണ് ജില്ലാ ക്രൈംബ്രാഞ്ച് ഓഫീസ്. സമീപത്ത് തന്നെ ട്രാഫിക് പോലീസ് സ്റ്റേഷനുണ്ട്, എയ്ഡ് പോസ്റ്റ് ഉണ്ട്. സദാസമയം പോലീസുകാർ സജീവമായി പരിശോധന നടത്തുന്ന പ്രദേശമാണ്. എന്നിട്ട് പോലും ഈ പ്രതിയെ കണ്ടെത്താനായില്ല എന്നത് ഒന്നാമത്തെ കുറ്റം. ഈ കുഞ്ഞിനെ ഒയിൽ നിന്ന് കാണാതായ കുട്ടിയാണ് എന്ന് കൃത്യമായി ഇവിടെ ഉണ്ടായിരുന്ന ആൾക്കാർ തിരിച്ചറിഞ്ഞു, പോലീസിനെ അറിയിച്ചു. ആ സമയത്തെങ്കിലും ഈ ആശ്രമ മൈതാനത്തിന് 1 കിലോമീറ്റർ ചുറ്റളവിൽ പരിശോധന നടത്താൻ തയ്യാറായിരുന്നെങ്കിൽ ആ പ്രതിയെ കണ്ടെത്താൻ സാധിക്കുമായിരുന്നു. അതിനു പോലും പോലീസ് തയ്യാറായില്ല. അതുകൊണ്ട് തന്നെയാണ് ഇപ്പോൾ പ്രതിയുടെ തുമ്പും തേടി പോലീസ് ഇരുട്ടിൽ തപ്പേണ്ട അവസ്ഥയിലേക്ക് എത്തിയത്. ഇവരെ പഴയ എല്ലായിടവും അടച്ചിട്ടുണ്ട്. സകല സ്ഥലത്തും മുന്നറിയിപ്പ് കൊടുത്തെന്ന് പറയുന്നെങ്കിൽ തന്നെയും ഇവരിത്രയും കറങ്ങി വന്നത് ഇതേയും കൊണ്ട് വന്നു ഇവിടെ കറങ്ങി വിട്ട് ഒരു മനുഷ്യരും കണ്ടില്ലല്ലോ. എന്തായാലും കുട്ടിയെ തട്ടിക്കൊണ്ടുപോയ പ്രതികൾ ഇപ്പോഴും കാണാമറിയത് തന്നെയാണ്, ഒളിവിലാണ്. ഇനി അവർ ഏതെങ്കിലും വിധേന മനസ്താപമുണ്ടായി പോലീസിന് മുന്നിൽ ഹാജരായി സമസ്താപരാധവും പറഞ്ഞ് കീഴടങ്ങാൻ കാത്തിരിക്കുകയാണോ പോലീസ്? ഇപ്പോഴത്തെ പോലീസിൻ്റെ അന്വേഷണം കണ്ടിട്ട് അങ്ങനെയാണ് തോന്നുന്നത്. ക്യാമറമാൻ ഷാനാസ് പരിദിനൊപ്പം കണൻ നായർ, മാതൃഭൂമി ന്യൂസ്, കൊല്ലം.